ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഐക്കോറ ആവോലി ഒന്നും വെച്ചിട്ടല്ല, നമ്മുടെ സാധാ വളർത്തുമീനായിട്ടുള്ള വാള ഉണ്ടല്ലോ, നെയ്വാള എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീൻ വെച്ചിട്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടാൻ നല്ല പാടല്ലേ. അപ്പോൾ ഇനി വാള കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വാളയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 14 പീസോളം മീനുണ്ട് കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും, പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പാകത്തിന് ഉപ്പും, പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും, 2 ടേബിൾ സ്പൂൺ സാദാ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് മീനും ഇതിൽ നല്ലതുപോലെ ഇട്ടിട്ടൊന്ന് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ 1 പീസ് മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാതെ ഒന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് മസാല റെഡിയാക്കുന്ന സമയത്ത് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നമ്മൾ പുറത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വാള എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും ഫ്രൈ ചെയ്യുന്ന സമയത്തും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം, പൊടിഞ്ഞൊന്നും പോവാതെ നോക്കിയിട്ട് വേണം ഒന്ന് മറിച്ചിടാനൊക്കെ. ഇപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മീനും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ടാവും, അപ്പം അത് നമ്മൾ കളയരുത്. അതിലെ നാരങ്ങയുടെ ആ പുളിയും പിന്നെ നമ്മൾ മസാല ചേർത്തതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പം അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ലാസ്റ്റ് മസാലയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു അയവും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇപ്പം മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം 4 വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 6 പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടൊരു 3 വലിയ പഴുത്ത തക്കാളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ഗരം മസാലയാണ്, അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലേവർ നോക്കിയിട്ട്. അപ്പോൾ ഈ ഒരു ഗരം മസാല തന്നെ മതി കേട്ടോ, നമുക്ക് ബിരിയാണി റെഡിയാക്കാനും മുട്ടക്കറിക്കും ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അത് മതി.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ ആ ഒരു വെള്ളവും പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി അതിലൊഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാല ചെറുതായി ഒന്ന് അയഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങനീര് കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പീസ് മീൻ മുള്ള് കളഞ്ഞതിന് ശേഷം ഇതിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ മീനൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഈ മസാലയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് മീനിൻ്റെ നല്ല ഫ്ലേവറായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വെക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞതും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. നമ്മൾ ലാസ്റ്റ് റൈസൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ഒരു ബേ ലീഫ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സവാളയും 1/4 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല. നമ്മൾ ഗ്രാമ്പൂ, ഏലക്കായും പട്ടയും മാത്രം ചേർത്താലും മതിയാവും. ഞാൻ മസാല റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ മാറ്റി വെച്ചതാണ്, അതുകൊണ്ട് ചേർത്തതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 3 കപ്പ് അരിയാണ്. അപ്പോൾ ഇതിലേക്ക് 6 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ചേർക്കാം. അപ്പോൾ അരി ഞാനൊരു 3-4 തവണ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് കുതിർത്തെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷമാണ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങനീര് കൂടി ചേർക്കാം, നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്, അരിയും വെള്ളവും കൂടി. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് നല്ല മയം ഉണ്ടാവും. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ മസാല ഇതിലേക്ക് മീനോട് കൂടിയിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ലെയറായിട്ട് പാനിൻ്റെ അടിയിൽ മുഴുവനായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി അതിൽ കുറച്ച് മസാല കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി മുകളിൽ ഒരു ലെയറ് ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഒരു കളറിന് വേണ്ടി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഐറ്റംസും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ലെയറ് കൂടി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്നിട്ടുള്ള ഒരു മസാല മുഴുവനായിട്ടും ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി ചോറ് മുഴുവനും ഇട്ട് കൊടുക്കാം. പിന്നീട് വീണ്ടും കുറച്ച് നെയ്യും ഫ്രൈ ചെയ്ത ഐറ്റംസും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലെയർ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ആദ്യം മസാല മൊത്തം ഇട്ടിട്ട് പിന്നെ മുകളിൽ ചോറ് മൊത്തം വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ കുറച്ച് മഞ്ഞളിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്.
ഇപ്പം നമ്മുടെ മീൻ ബിരിയാണി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെയാണ് വരിക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഇനി മീനൊന്നും അടയാത്ത രീതിയിൽ നമുക്ക് മുകളിലുള്ള ആ മസാലയും റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ട്രേയിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പാനിൻ്റെ അടിയിലുള്ള ഒരു മീന് മസാലയോട് കൂടി തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 3 പീസ് മീൻ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മസാലയിൽ ഇടാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. ശരിക്കും മീനൊന്നും വേണ്ട, നമ്മുടെ ആ ഒരു മസാല റൈസും കൂടി മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളതിലൊരു പീസ് മീനൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു മസാലയ്ക്ക്. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻസ് ഫീഡ്ബാക്സിൽ ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.